ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ മൈ അൺകാനി ഡെസ്റ്റിനിയുടെ എപ്പിസോഡ് 21 റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് എപ്പിസോഡിൽ എൻഡിൽ വന്ന് കാണിക്കുന്ന നമ്മുടെ ഹീറോ വന്ന് ഹീറോയിനാണ് മൂഷി രാജസിലെ രാജാവെന്ന് തിരിച്ചറിയുന്ന സീനോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ. ഹീറോയും ഹീറോയിനും തമ്മിൽ ഭയങ്കര വഴക്കമാണ്. അപ്പോൾ ഹീറോ ചോദിക്കുവാണ്, നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ, നിനക്ക് എപ്പോഴേ എൻ്റെ അടുത്ത് സത്യം പറയായിരുന്നു, എന്നിട്ട് പോലും നീ ഇത്രയും ചാൻസ് കിട്ടിയിട്ട് നീ എൻ്റെ അടുത്ത് സത്യം പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഹീറോയും പറയുവാണ്, അത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്നെയല്ലേ, അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയുന്നേ. അതുകൊണ്ട് പല പ്രാവശ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ അത് കുഴപ്പമില്ല, നമ്മൾ തമ്മിൽ സ്നേഹമുള്ളത്തോളം കാലം ഒരു ദോഷമില്ലാത്തോളത്തോളം കാലം കുഴപ്പമില്ലെന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് പറയും. അപ്പോൾ ഹീറോ അതിനൊന്നും കൺവീൻസ്ഡ് ആവില്ല. എന്നിട്ട് ഹീറോ പറയണം, എൻ്റെ അച്ഛൻ മരിക്കാനുള്ള കാരണം തന്നെ നിങ്ങളാണ്, നിങ്ങളന്ന് പടയെടുത്ത് വരാൻ നിന്നത് കൊണ്ടാണ് എൻ്റെ അച്ഛൻ മരിച്ചു പോയെന്ന് പറയണം. അപ്പോൾ ഹീറോയും പറയണം, അതെങ്ങനെയാണ് ശരിയാവുന്നത്, അന്ന് എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുന്ന സമയത്ത് അവർക്ക് വയ്യാതെ വന്നപ്പോൾ അതിന് വേണ്ടിയാണ് ആ വാദ്യമേളങ്ങൾ കൂട്ടിയതല്ല, അത് യുദ്ധകാഹളം മുഴക്കിയതല്ല, എൻ്റെ അമ്മയ്ക്ക് അത് കേട്ടാൽ ഇച്ചിരി പവർ കിട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹീറോ പറയുകയാണ്, ഇത്രയും വലിയ കള്ളം ഇത് ആര് വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിനെ ഇതാക്കുക. എന്നിട്ട് ഹീറോയ്ക്ക് ദേഷ്യം വന്ന് ഹീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീറോയുടെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ അവൻ്റെ അച്ഛനോടുള്ള വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂഷി രാജിലെ രാജാവ് മീൻസ് ഹീറോയിനെ കൊല്ലുന്നല്ലേ. അപ്പോൾ ഇവൻ നേരെ എടുത്ത് വാളെടുത്ത് ഹീറോയിൻ്റെ കഴുത്തിൽ വെച്ചിട്ട് അവന് പറ്റുന്നില്ല, അവളെ കൊല്ലാൻ പറ്റുന്നില്ല. അവസാനം അവൻ അവിടെ നിരാശയായിട്ട് ഇറങ്ങിപ്പോവാണ്. ഇതേ സമയം നമ്മൾ യാങ് ചെന്നിട്ട് വേഗം അവൻ്റെ ഡ്രസ്സും എല്ലാം ഒരു ബാണ്ട പോലെ ആക്കിയിട്ട് ലിൻ രാജകുമാരി എടുത്ത് പറയും, നമ്മളിപ്പോൾ തന്നെ പോവാ എവിടുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ തിരക്കൂട്ടി പോകും. അപ്പോൾ ലിൻ രാജകുമാരി പറയുന്നുണ്ട്, എങ്ങാനും നമ്മുടെ ഹീറോ എങ്ങാനും ഹീറോയിൻ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ യാങ് പറയാണ്, എന്തുമായാലും ഹീറോ എന്ത് ചെയ്യത്തില്ല, ഹീറോയിനെ കൊല്ലത്തില്ല അല്ലെങ്കിൽ ഉപദ്രവിക്കത്തില്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്, അവിടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ലിന്നിനെ വിളിച്ചുകൊണ്ട് പോകാം. അത് കഴിഞ്ഞിട്ട് ഇവർ പുറത്ത് പോകാൻ വേണ്ടിയിതാകുമ്പോൾ നമ്മുടെ ലിന്നിന് വയ്യല്ലോ, അതുകൊണ്ട് ഒരു മെല്ലെ മെല്ലെ യാത്ര ചെയ്യുന്നത്. ഇവരിങ്ങനെ പുറത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറയുക, നമ്മുടെ ഹീറോ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ആ നാട് വിട്ട് പോകുന്നത് ഇവർ കാണും. അപ്പോൾ നമ്മുടെ യാങ് ചെന്ന് വിളിക്കുമ്പോഴേക്കും ഹീറോ കേൾക്കത്തുമല്ലോ, ഹീറോ അങ്ങ് പോകും. അപ്പോൾ ലിൻ രാജകുമാരൻ എന്നിട്ട് പറയും, നമ്മൾ കുറേ തെറ്റുകൾ അവരോട് ചെയ്തു, ഇത് ഒരു ചാൻസ് ആക്കിയെടുത്ത് നമുക്ക് ഹീറോയും ഹീറോയിനും തമ്മിലുള്ള ആ വഴക്ക് അങ്ങ് തീർക്കുക, അപ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും തിരിച്ചു ചെയ്ത പോലെ ആവത്തില്ലേ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ യാങ്ങും അതിനെ കൺവീൻസ്ഡ് ആവുന്നുണ്ട് കേട്ടോ. ഇതേ സമയം കാണിക്കുകയാണ് നമ്മുടെ യുൻ രാജകുമാരി, അതുപോലെ ഹീറോയുടെ പെങ്ങള് ടാനെ, അതുപോലെ രണ്ടാമത്തെ ഹീറോയിൻ്റെ രണ്ടാമത്തെ ചേട്ടൻ, ഇവർ 4 പ്ലാൻ ചെയ്യുക, വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഹീറോയും ഹീറോയിനും വഴക്കുണ്ടായ കാര്യം ഇവർ 4 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ മെയിനായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെങ്കിലും ഹീറോയിനും ഹീറോയിനെയും ഒന്നിപ്പിക്കണം. ആ കാര്യം ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യാങ്ങും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ യാങ്ങും അതുപോലെ തന്നെ ഈ ലിൻ രാജകുമാരി വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങളും കൂടി ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇവർ ചോദിക്കും, നിങ്ങൾ പോയതല്ലേ തിരിച്ചു വന്നതെന്ന് പറഞ്ഞ്, ഞങ്ങൾ കണ്ട് ഹീറോ പോകുന്നത് കണ്ട് ഞങ്ങൾ, അപ്പോൾ നിങ്ങൾക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യാങ് പറയുകയാണ്, നമ്മുടെ ലിൻ രാജകുമാരിയുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, അത് ചെയ്തു വെക്കാമെന്ന്. ലിൻ രാജകുമാരി വന്ന് നമ്മുടെ രണ്ടാമത്തെ ചേട്ടനടുത്ത് പറയാം, രണ്ടാമത്തെ ചേട്ടൻ വന്ന് എന്താണ്, ഇപ്പോൾ അവിടുത്തെ കമാൻഡറാണ്, പറയാം നിങ്ങൾ തൽക്കാലത്തിന് എന്ത് ചെയ്യണം, അവിടെ നിന്ന് നമ്മുടെ ഹീറോയിൻ്റെ ബെഡ് ചാമ്പർ ഇല്ലേ, അവൾ താമസിക്കുന്ന സ്ഥലം, അവിടെ കാവലിൽ നിൽക്കുന്ന ആൾക്കാരെ തൽക്കാലം ഒന്ന് മാറ്റിത്തരണം, ഞാനൊരു പ്ലാൻ കണ്ടിട്ടുണ്ടെന്ന് പറയണം. ഇതേ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ നാട് വീട്ട് പുറത്ത് വന്നിട്ട് അവിടെ നാട് വീട്ട് പുറത്ത് വന്നില്ല, പുറത്ത് വരുന്ന ഒരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ അന്ന് അവരിരുന്ന് ഫുഡ് കഴിച്ചില്ലേ, അപ്പോൾ അവിടെ ഒരു ഹോട്ടൽ പോലെ സംഭവത്തിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് രണ്ട് സെർവൻസ് സംസാരിക്കുന്നതായിട്ട് ഇന്ന് രാത്രി എന്താണ് നമ്മുടെ ഹീറോയിനെ കൊല്ലാൻ പോകാന്ന്. അപ്പോൾ ഇത് കേട്ടാൽ നമ്മുടെ ഹീറോ അടങ്ങിയിരിക്കത്തില്ലല്ലോ, അവനങ്ങ് സമാധാനം പോയി. ഇതേ സമയം എന്താ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവർ പറയുവാണ് നമ്മുടെ വന്ന് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലിൻ രാജകുമാരി യാങ്ങിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും പറയുകയാണ്, രണ്ട് പേര് രണ്ട് സെർവൻസ് എവിടെ കയറും, നമ്മുടെ ഹീറോയിനെ ആക്രമിക്കുന്ന പോലെ കയറുന്നു പറയുകയാണ്. അപ്പോൾ എടുത്തോണ്ട് യാങ്ങിന് ആകെ ഡൗട്ടായി, യാങ് ചെന്ന് നേരെ ടാനിൻ്റെ ചെവിയിൽ പറയുകയാണ്, ഇതെന്തോ നമുക്ക് ഡൗട്ടായിട്ടുള്ള കാര്യമാണല്ലോ എന്ന് പറയുകയാണ്. ഇതേ സമയം കാണിക്കുവാണ്, രണ്ട് സെർവൻസ് എവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട്, ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായിട്ട് കുടിച്ചു പോകുന്നില്ലാതിരിക്കുക. അപ്പോൾ ഇവർ നേരെ ഹീറോയിനെ എന്താ പറയുന്നത് കൊല്ലാനെ ഹീറോയിനെ നേരെ വരുവാണ്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ യാങ് വേഗം നമ്മുടെ എന്ത് ചെയ്യാണ്, നമ്മുടെ ലിൻ രാജകുമാരുടെ കഴുത്തിന് കയറി പിടിച്ചിട്ട് പറഞ്ഞ, നീ ഞങ്ങളെല്ലാം ചതിക്കുമായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ യാങ്ങും ടാനും കൂടി അവിടെ നിന്ന് ഓടി നമ്മുടെ ഹീറോയിനെ രക്ഷിക്കാനായിട്ട് പോവുക. ഈ സമയത്ത് അവർ ചെന്ന് നോക്കുമ്പോൾ എന്താ, ഇവർ കത്തിക്കൊണ്ട് കുത്താൻ വന്ന് കാണുമായിരുന്നു ഈ രണ്ട് സെർവൻസ്. ആ സമയത്ത് ഹീറോ വന്ന് അവരെ വെട്ടിയിട്ട് അവരെ രണ്ടുപേരും തറയിട്ടേക്കുക. യാങ് അതുപോലെ തന്നെ ഹീറോയും യാങ് ചെന്ന് നിൽക്കുന്ന സമയത്ത് ഇവരോട് ചോദിക്കുവാണ്, ഈ രണ്ട് സെർവൻസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ്, നിങ്ങളപ്പോൾ ലിൻ രാജകുമാരി പറഞ്ഞിട്ടാണോ നമ്മുടെ ഹീറോയിനെ ഉപദ്രവിക്കാൻ നോക്കിയെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവർ പറയുകയാണ്, ലിൻ രാജകുമാരി ഉപദ്രവിക്കാനൊന്നും പറഞ്ഞില്ല, ഫേക്ക് ആയിട്ടുള്ളൊരു കത്തി കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ഹീറോ ഇവിടെ എത്തത്തുള്ളൂ, അതിന് വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തല്ലാതെ കൊല്ലാനൊന്നും ഉപദ്രവിക്കാനൊന്നും ലിൻ രാജകുമാരി പറഞ്ഞില്ലെന്ന്. അതിന് ലിൻ രാജകുമാരി പാവത്തിനെ കണക്കിരിക്കും. അപ്പോൾ ഈ അങ്ങനെ ആകെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനങ്ങ് വിഷമമായി കേട്ടോ, കാരണം അവൻ അവളെ തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ള സങ്കടം അവന്. പക്ഷെ നമുക്കറിയാം ലിൻ രാജകുമാരുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള കള്ളത്തരങ്ങളൊക്കെ അവളുടെ മനസ്സിലായിരിക്കുന്നതെന്ന്. എന്നിട്ട് ഇവർ രണ്ടും കൂടി ഇറങ്ങി വരിക. ആ
സമയത്ത് നമ്മുടെ ലീൻ രാജകുമാരി പറയുന്നുണ്ട് യാങ്ങിൻ്റെ അടുത്ത് നീ എപ്പോഴെങ്കിലും നിന്റെ കാര്യം നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിച്ച് കൊടുക്കുന്ന സമയത്ത് എന്താ പറയുന്നത്, ലീൻ രാജകുമാരി പെട്ടെന്ന് മയങ്ങി വീഴുവാണ്. എന്നിട്ട് ഇവളെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീൻ രാജകുമാരിയെ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കുവാണ്. എന്നിട്ട് ഇവരെല്ലാം പോയി കഴിയുമ്പോൾ നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടി അവർ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അവൾ നല്ലപോലെ വൈനൊക്കെ ഒഴിച്ച് നല്ല ബോധത്തിലാണ്, ബോധമില്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അവൾ ചോദിക്കുവാണ് ഹീറോയിൻ്റെ അടുത്ത് എന്താണ് നിങ്ങൾ എന്തിനാ എന്നെ രക്ഷിക്കാൻ വന്നത്, എന്നെ രക്ഷിക്കാൻ വരത്തില്ലെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. അപ്പോൾ ഹീറോ പറയുകയാണ് അത് എൻ്റെ ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യാം, നീ അന്വേഷിക്കണ പറയാം. അപ്പോൾ ഹീറോയിൻ പറയുകയാണ് അന്ന് നിങ്ങൾക്ക് എന്നെ കൊന്നുകൂടെ ചോദിക്കുമ്പോൾ, അപ്പോൾ ഹീറോ പറയാം അതും എൻ്റെ ഇഷ്ടമാണ് നീ തീരുമാനിക്കുന്നത്. അപ്പോൾ ഹീറോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ കവളത്തൊരു കിസ് കൊടുക്കും കേട്ടോ. അപ്പോൾ ഹീറോയ്ക്ക് നാണമൊക്കെ ആവും, പക്ഷെ അത് പുറത്ത് കാണിക്കുന്നു, ജാടയൊക്കെ പിടിച്ചിട്ട് അവരിങ്ങനെ ഇരിക്കുക. ഇത് സമയം പിറ്റേന്ന് കാണിക്കുവാണ് നമ്മൾ എന്താ പറയുന്നത്, ലിന്നിനെ ഫിസിഷ്യൻ നോക്കിയിട്ട് പോയി, അവളിപ്പോഴും ഉറക്കുവാട്ടം. അപ്പോൾ അവരവിടെ നിൽക്കുന്ന സമയത്ത് ഹീറോയിനും അതുപോലെ തന്നെ ഹീറോയും അതുപോലെ തന്നെ ആരൊക്കെ ഉണ്ട് നമ്മുടെ യാങ് എല്ലാം അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഹീറോയിന് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ മീൻസ് നമ്മുടെ ലിൻ രാജകുമാരോട് ഡൗട്ട് മാറുന്നില്ല, പക്ഷെ ഹീറോയിൻ്റെ പെങ്ങൾ പറയുന്നത് അവളെ വിശ്വസിക്കാനൊക്കെ സപ്പോർട്ട് ചെയ്താണ് നമ്മുടെ ഹീറോയിൻ്റെ പെങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ യാങ് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഫിസിഷ്യൻ പറഞ്ഞു ചോദിക്കുന്നത് അവളെ നല്ലപോലെ നോക്കണം. അപ്പോൾ അവർ ഡിസൈഡ് ചെയ്യണം ഓക്കെ നമുക്ക് ലീൻ രാജകുമാരി ഇവിടെ തന്നെ വെച്ച് നോക്കാമെന്ന് തരാം. അതുപോലെ തന്നെ ഇവർ ചോദിക്കുവാണ് എങ്ങനെയാണ് അവളുടെ സ്വഭാവം, എങ്ങനെയായിരുന്നു യാങ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയാൻ പറയാം. അപ്പോൾ യാങ് പറയണം ചെറുപ്പത്തിൽ ഇവൾക്ക് എന്തോ ഒരു മറ്റേ ക്ഷയരോഗം പോലെ ഒരു സംഭവം വന്നായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവളുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, മീൻസ് അവിടുത്തെ നമ്മുടെ ടിയാൻമു രാജ്യത്തിലെ രാജാവായിരുന്നല്ലേ മുമ്പത്തെ, അയാൾ വന്ന് ഇവളെ എന്തോ റൂമിൽ അങ്ങോട്ട് അടച്ചിട്ട് ഫുഡൊന്നും കൊടുക്കാൻ സമ്മതിക്കാതെ അടച്ചിട്ടെന്ന്. അപ്പോൾ നമ്മുടെ ഈ മെങ് രാജകുമാരില്ലായിരുന്നു മരിച്ചു പോയത്, അപ്പോൾ അവളായിരുന്നു ആരും അറിയാതെ ഫുഡ് എത്തിച്ചേർന്നത്. ലാസ്റ്റ് ഇത് രാജാവ് പറഞ്ഞപ്പോൾ ഈ മറ്റേ മെങ് രാജകുമാരിയും ഒരു റൂമിലിട്ട് അടച്ചുപൂട്ടി. അപ്പോൾ ചോദിക്കുവാണ് 10 ദിവസം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ലിൻ രാജകുമാരി ജീവിച്ചിരുന്നതെന്ന് ഇവരെല്ലാം ചോദിക്കുമ്പോൾ നമ്മുടെ യാങ് പറയുന്നത് അവളെ എലികളെ തിന്നിട്ട് ചോദിച്ചത്. അപ്പോൾ ഇവർക്ക് അതിശയിച്ച് നോക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയൊരു സിമ്പത്തറ്റിക് കോണർ ആരടുത്തുണ്ട്, നമ്മുടെ ലിൻ രാജകുമാരുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു ഇത് എന്താണ് ആ ഒരു പ്രതീതിയാണ് അവിടെ ഉണ്ടാകുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ യുനിൻ്റെ ഒരു സെർവൻ, യുൻ രാജകുമാരിയുടെ സെർവൻ്റ് ഉണ്ടായിരുന്നല്ലോ അന്ന് അവൾ രക്ഷപ്പെട്ട് വന്നപ്പോൾ ആ സെർവൻ്റിൻ്റെ കൂടെ വന്നില്ലായിരുന്നല്ലോ. ആ സെർവൻ്റ് ഒരുമാതിരി കരിയൊക്കെ മുഖത്ത് വിരിച്ചിട്ട് കയ്യൊക്കെ ഒടിഞ്ഞ പോലെ വന്ന് നിൽക്കുക. അപ്പോൾ യുൻ രാജകുമാരി അവളെ കൊണ്ടുപോയിട്ട് അവൾക്ക് കുറേ ഫുഡൊക്കെ വാങ്ങിച്ചെടുക്കുമ്പോൾ അങ്ങ് ആർത്തി മൂത്തങ്ങ് തിന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ യുൻ രാജകുമാരി പറയണം ഞാനിപ്പോൾ എന്താ പറയുന്നത് നിന്നെ ഒരു സെർവൻ്റായി നിന്നുള്ള സിറ്റുവേഷനൊന്നുമില്ല, പക്ഷേ നിനക്ക് വേണമെങ്കിൽ ഇവിടെ നല്ലൊരു ജോലി ഞാൻ തരപ്പെടുത്തി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അങ്ങ് ആശ്വസിപ്പിക്കാം. അത് കഴിഞ്ഞ് ഹീറോയും ഹീറോയിനും കൂടി സംസാരിക്കുന്ന സമയത്ത് ഒരാൾ എന്താ പറയുന്ന ഒരു സ്പൈ, ഇപ്പോൾ മറ്റ് വേറൊരു നാട്ടിൽ നമ്മൾ സ്പൈ ആയിട്ട് വർക്കുന്ന സമയത്ത് അവിടെ നിന്ന് മറ്റേ രഹസ്യ ലെറ്റർ പോലെ രഹസ്യമായിട്ട് ലെറ്റേഴ്സ് വരും. അപ്പോൾ ടിയാൻമു നാട്ടിൽ സ്പൈ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഹീറോയിൻ ഇവിടെ നിന്ന് കുറച്ച് പേരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവർ ഒരു ലെറ്റർ ഇട്ടേക്കുവാണ്, നോക്കിയപ്പോൾ എന്താണ് ഇവൾ നമ്മുടെ രാജകുമാരി പറഞ്ഞ പോലെ തന്നെ ചേട്ടന്മാരാണ് അതിനുവേണ്ടി വഴക്കുണ്ടായി, അപ്പോൾ അവിടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതെന്ന് പറഞ്ഞ ന്യൂസാണ്. അപ്പോൾ ഹീറോയിൻ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ് അപ്പോൾ നമുക്ക് അവളെ വിശ്വസിക്കാം, കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു, കാരണം സ്പൈസ് ഇങ്ങനെയാണല്ലോ പറഞ്ഞതെന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുകയാണ് നമ്മൾ ലിൻ രാജകുമാരിക്ക് വേണ്ടി ഒരു സെർവൻറ്റിനെ പറഞ്ഞു വിടാന്ന് ഹീറോയും ആ സമയത്ത് ഹീറോയിൻ്റെ അടുത്ത് പറഞ്ഞത്, വേറെ ആരുമല്ല ഇവിടുന്ന് യുൻ രാജകുമാരിയുടെ ഒരു സെർവൻറ്റ് ഇല്ലായിരുന്നോ ആ സെർവൻറ്റിന് ഇവിടുന്ന്. അപ്പോൾ നമ്മുടെ ലിൻ രാജകുമാരി ഉറങ്ങുന്ന സമയത്ത് അവൾ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ലിൻ രാജകുമാരി എണീക്കുവാണ്. എന്നിട്ട് പറയുവാണ് എന്നിട്ടാണ് നമുക്ക് ഇപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലാവുന്നത്, നമ്മുടെ യുൻ രാജകുമാരിയുടെ ആ സെർവൻറ്റ് ഇല്ലായിരുന്നോ, സത്യം പറഞ്ഞാൽ ടിയാൻമു രാജ്യത്തു നിന്ന് വന്നിട്ടുള്ള ഒരു പെണ്ണാണ്. അവൾ 10 വർഷമായിട്ട് ഇവിടെ നിന്നിട്ട് നമ്മുടെ ലിൻ രാജകുമാരി പറയുകയാണ് 10 വർഷമായിട്ടും നിന്നെന്താണ് ഇവിടെ ആരും തിരിച്ചറിഞ്ഞില്ല നിൻ്റെ കഴിവ് തന്നെ. ഇപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലും ഹീറോയിൻ ആണെങ്കിലും അവർ ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ട് പോലും നിന്നെ തിരിച്ചറിയാനുള്ള കഴിവ് അവർക്ക് ഉണ്ടായില്ലെന്ന് പറഞ്ഞിട്ട് നമ്മളെ എന്ത് ചെയ്യുകയാണ് ലിൻ രാജകുമാരി സന്തോഷിക്കുകയാണ്. എന്നിട്ട് ഇവളടുത്ത് പറയുകയാണ് എന്താ പറയുന്നത് നമ്മുടെ ലിൻ രാജകുമാരുടെ ദേഷ്യവും കോപവും എല്ലാം അടക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ ഈ സെർവൻറ്റ് നമ്മുടെ യുൻ രാജകുമാരുടെ സെർവൻറ്റ് ഇല്ലയോ അവർ നിൽക്കുന്ന സമയത്ത് അവരെ പുറത്ത് ചാട്ടവറ വെച്ച് അടിച്ചിട്ട് നമ്മുടെ ലിൻ രാജകുമാരി പറയുകയാണ് ഞാൻ ജനറലിനെ ലെറ്റർ എഴുതിയിട്ടുണ്ട്, ഇനിയാണ് കളികൾ കുറച്ചുകൊണ്ട് വലിയ കളിയാവാൻ പോകുന്നതെന്ന് പറയും. ഇതേ സമയം ജനറൽ അവിടെ ജയിലിൽ കിടക്കില്ലേ, ആ ജയിലിനകത്തേക്ക് ഇവൻ കഴിക്കുന്ന ഒരു സംഭവത്തിൽ എന്ത് ചെയ്യുകയാണ് ഒരു ലെറ്റർ കൊടുത്തുവിട്ടേക്കുവാണ്. അത് തുറന്ന് വായിക്കുമ്പോൾ പറയുകയാണ് നമുക്ക് രണ്ടുപേർക്കും ടിയാൻമു രാജുവായിട്ട് നീ ചേരുവാണെങ്കിൽ മൂഷിരാജൻ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്ററാണ് എന്ത് കൊടുത്തിരിക്കുന്നത് ജനറലിന് കൊടുക്കുന്നത്. ജനറൽ അത് കണ്ട് സന്തോഷത്തോട് നിൽക്കുന്നതോടുകൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. Bye-bye.